ഒരേ ടോണിൽ വരയ്ക്കണതാണ് കേട്ടോ. ഡാർക്കും ലൈറ്റും അല്ലാതെ നമ്മൾ ഒരേ രീതിയിൽ വരയ്ക്കുന്നത് തന്നെയാണ് ലൈൻ. ഗ്രാസിൻ്റെ ഇടയിൽ കൂടെ കയറി വരും കേട്ടോ ലീഫ്. ശ്രദ്ധിച്ച് വരയ്ക്കുന്നത് കാണുന്നത് എന്തൊക്കെയാണ്? നമ്മൾ ഫ്ലവറും ഗ്രാസുകളും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അല്ലേ. നമ്മളെ കണ്ണിൽ ഇത്രയും മാത്രമേ കാണുന്നുള്ളൂ. നല്ല വലുപ്പത്തിൽ വരയ്ക്കണം കേട്ടോ. ഫുൾ ഫ്ലവർ നമുക്ക് കാണാൻ പറ്റില്ല കണ്ടോ. മനസ്സിലായോ? ഇതിനൊക്കെ നമ്മൾ കാണാൻ കഴിയില്ല. ഞാനൊരു സണ്ണും കൂടെ വരയ്ക്കാണ്. ക്കാളും വലിപ്പമുള്ള ഡ്രോയിങ് ബുക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഫ്ലവറുകൾ വരയ്ക്കാം കേട്ടോ. ഒത്തിരി ഗ്രാസുകളും ഫ്ലവറുകളും എല്ലാം വരയ്ക്കാം കേട്ടോ. അത് നമുക്ക് പെൻസിൽ ഡ്രോയിങ് ആണ് ഇന്ന് ഇന്ന് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് കളറും ചെയ്യാം കേട്ടോ. ഇതുപോലെ ടു ടൈംസ് വരയ്ക്കണം ഡ്രോയിങ് ബുക്കിൽ. ടു ടൈംസ് വരച്ച് വയ്ക്കണം കേട്ടോ. അടുത്ത് ഞാൻ ഗ്രാസ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒരു ലൈൻ ഇതുപോലെ വരയ്ക്കണം. ഒരു പ്ലേസ് നമ്മൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു പ്ലേസ് പോലെയാണ് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ റാ വെച്ചാണ് നമ്മൾ വരയ്ക്കുക. 1 2 3 4 5 6 7 8 9 10 അപ്പം ഇതുപോലെ നല്ല പൊക്കി വരയ്ക്കണം കേട്ടോ. എന്നിട്ട് ഇതൊരു 10 times പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അതിൻ്റെ വീണ്ടും
ഇതുപോലെ വരച്ചു. അതായത് സെൻറ്റർ ലൈൻ ഇതുപോലെ വരച്ചതിന് ശേഷം ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ഗ്രാസ് ഒരു എം, നിങ്ങൾ എം എഴുതൂലേ, എം എഴുതണം, അങ്ങനെ എഴുതും. എഴുതുന്ന നമ്മൾ പിന്നെ ഇതാ ഇവിടെ നിന്ന് വീണ്ടും ഒരു പോയിന്റ് ഇട്ട് അല്ല. അപ്പോൾ വൺ ടു എം ആയല്ലേ. വീണ്ടും ത്രീ കണ്ടോ, ക്രൈസ്റ്റ് അല്ല സൈഡ്. അത് കഴിഞ്ഞ് ഇതുപോലെ നിങ്ങൾ ടെൻഡൻസ് വരച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഫ്ലവറുകൾ വരച്ച് കംപ്ലീറ്റ് ആക്കാവൂ. ഓക്കെ, താങ്ക് യു.